നമസ്കാരം. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുലം ദേവാങ്കണം മോക്ഷ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്, ഉദ്ധരേദാത്മനാത്മാനം എന്ന്. അതായത് നമ്മളെ, നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉദ്ധരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ആ മഹാവാക്യം. നമ്മൾ വളർത്തുന്നതും തളർത്തുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശത്രുവോ മിത്രമോ ആക്കി മാറ്റാം. വിവേകപൂർവം ജീവിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനുമുള്ള ഉപകരണമായി മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ അത് നമ്മുടെ മിത്രമായി മാറുന്നു. എന്നാൽ താത്കാലിക സുഖത്തിന് പിന്നാലെ നിയന്ത്രണം വിട്ട് ഓടുമ്പോൾ മനസ്സ് സമൂഹത്തിൻ്റെയും നമ്മുടെ തന്നെ ശത്രുവായി മാറുന്നു. മനസ്സ് നമ്മെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ശത്രുവിനെ വളർത്തുകയാണ്. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാകട്ടെ നമ്മളിലെ മിത്രത്തെയാണ് വളർത്തുന്നത്. നമ്മുടെ പാതയിലെ വെളിച്ചവും ഇരുട്ടും സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ തന്നെ സൃഷ്ടിയാണ്. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു പതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ച എന്നാലതിങ്ങിച്ച എന്നങ്ങുറച്ചിടണം അമ്മയും. സന്ധ്യാദീപം. കർത്തവ്യബോധത്തോടെ വേണം കർമ്മം ചെയ്യാൻ. കർമ്മത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും രഹസ്യം ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന സന്ദർഭമാണ് സ്വാമി ചിദാനന്ദപുരി ഇന്ന് രാമായണ ദർശനത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ലക്ഷ്മണന് പരമമായ വേദാന്തസാരത്തെ ഉപദേശിച്ച് എപ്പോഴും തത്വവിചാരത്തിൽ കഴിയാൻ ഉപദേശിച്ച് അനന്തരം വ്യാവഹാരിക തലത്തിൽ നമ്മുടെ പ്രാരബ്ധത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ കഴിയണമെന്നും ആ പ്രാരബ്ധാനുസാരമുള്ള കർമ്മങ്ങളെ കപടതയില്ലാതെ മായമൊഴിഞ്ഞ് ആചരിക്കണമെന്നും ഉപദേശിച്ചു. എങ്ങനെ, ഏത് ഭാവനയിലാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്? കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേവരു. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ
കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. എങ്ങനെ കർമാചരിക്കണം? അപ്പോൾ കർത്തവ്യം നിശ്ചയിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. ദേശകാല വ്യക്തിഭേദങ്ങൾക്കനുസരിച്ച് എന്താണ് തൻ്റെ കർത്തവ്യം ഓരോ സന്ദർഭത്തിലുമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കർത്തവ്യം തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? പറയുകയാണ്, സംഘങ്ങൾ ഒന്നിലും കൂടാതെ, സംഘം ഇതെൻ്റേത്, ഇതെനിക്ക്, ഈയൊരു ബന്ധനമാണ്, ഇത് ഞാൻ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഇതെൻ്റെ കർത്തവ്യമാണെന്ന ബോധം വേണം. കർത്തവ്യമാണെന്ന ബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നതും ആ കർമ്മത്തിൽ സംഘം വന്ന് അതിനാൽ ബദ്ധനാവുന്നതും രണ്ടാണ്. കർത്തവ്യമെന്ന ബോധത്തോടുകൂടി ചെയ്യുന്നത് ഒരിക്കലും സംഘമല്ല. ഒരു കർമ്മം ആചരിക്കുന്ന സമയത്ത് അടിസ്ഥാനമായി കർമ്മത്തിലാണ് തനിക്ക് അധികാരമെന്നും കർമ്മഫലത്തിൽ തനിക്ക് അധികാരമില്ലെന്നുമുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വ്യക്തിക്കും കർമ്മം ചെയ്യാൻ അധികാരമുണ്ട്. താത്പര്യം, ആ കർമ്മം, ക്രിയയെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, ഇനി ചെയ്യുന്നത് തന്നെ അന്യഥ ചെയ്യുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ വ്യക്തിക്ക് അധികാരമുണ്ട്. എന്നാൽ കർമ്മഫലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. കർമ്മത്തിനനുസരിച്ച് ഫലം വന്നു ചേരുക തന്നെ ചെയ്യും, വന്നു ചേർന്നേ മതിയാവും. ലൗകികമായി നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നൂറ് നൂറ് ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇവിടെയൊക്കെ നമുക്ക് ഈ രഹസ്യം മനസ്സിലാക്കാൻ പറ്റും. ജ്വലിക്കുന്ന ഒരു അഗ്നി നാളത്തിലേക്ക് എനിക്ക് ഈ കൈകൊണ്ട് സ്പർശിക്കാം, സ്പർശിക്കാതിരിക്കാം. ഇതേ കൈകൊണ്ട് ആ അഗ്നിനാളത്തെ വേണമെങ്കിൽ, ചെറുതാണെങ്കിൽ കെടുത്തുകയും ചെയ്യാം. എന്നാൽ ആ അഗ്നിനാളത്തെ സ്പർശിച്ചാൽ എനിക്ക് പൊള്ളും എന്നുള്ളതിൽ എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല, അതിലെനിക്ക് സ്വാതന്ത്ര്യമില്ല. തീ തൊട്ടാൽ പൊള്ളും. അപ്പോൾ തൊടുകയോ തൊടാതിരിക്കുകയോ ചെയ്യാം, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ തൊട്ടാൽ പൊള്ളും എന്നുള്ളതിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല, അത് സ്വാഭാവികമായ കർമ്മത്തിനനുസൃതമായി വരുന്ന ഫലമാണ്. ഇതാണ് പറയുന്നത്, നമുക്ക് കർമ്മത്തിലാണ് അധികാരം, ഫലത്തിലില്ല. വലിയൊരു മരത്തിൻ്റെ മുകളിലേക്ക് ഒരാൾക്ക് കയറാം, കയറാതെ താഴെ ഇരിക്കാം, അയാൾ സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. കയറി അവിടുന്ന് തലകുത്തി ചാടുകയാണെങ്കിലോ, അയാൾ താഴെ വീണ് തല തല്ലി ചാവുമെന്നുള്ളതിൽ അയാൾക്ക് അധികാരമില്ല, അഥവാ കയ്യോ കാലോ പൊട്ടിക്കിടക്കും എന്നുള്ളതിൽ അധികാരമില്ല. പക്ഷേ മുകളിൽ നിന്ന് ചാടുകയോ ചാടാതിരിക്കുകയോ ചെയ്യാം, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഏത് മേഖലയിൽ എപ്പോഴും നമുക്ക് കർമ്മത്തിലാണ് അധികാരം, ഫലത്തിൽ അധികാരമില്ല. അപ്പം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തൻ്റെ കർത്തവ്യം, തൻ്റെ കർമ്മം കുശലതയോടുകൂടി ചെയ്യുക, നമ്മുടെ ഏവരുടെയും കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ ഈ കർമ്മം ചെയ്തിരിക്കുന്നു, എൻ്റെ കർത്തവ്യത്തെ ചെയ്തിരിക്കുന്നു, അത്രേ സാധിക്കൂ. എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി കുറവുകൊണ്ട് അതിൽ ദോഷം വരില്ല, ഇത് ഉറച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, ഏത് തൊഴിൽ മേഖലയിലാണോ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്, അതിൽ പരമാവധി നമ്മൾ പ്രവർത്തിക്കുക. പക്ഷേ അതേ സമയത്ത് മനസ്സിലാക്കുക, എനിക്കിതേ സാധിക്കൂ, അതിൻ്റെ ഫലം സ്വാഭാവികമായ കർമ്മനിയമത്താൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വന്നാൽ സ്വാഭാവികമായി കർമ്മഫലസംഘം, കർമ്മസംഘം നമ്മളിൽ നിന്ന് ഒഴിയും. കർത്തവ്യം എന്ന ഭാവനയിൽ കുശലതയോടുകൂടി ചെയ്യാൻ സാധിക്കുകയും ആവും. പലപ്പോഴും സാമാന്യ സമൂഹം ചോദിക്കുന്ന ചോദ്യം ഫലകാംക്ഷയില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യുമെന്നാണ്. ഫലകാംക്ഷയാണല്ലോ നമ്മളെ കർത്തവ്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ മറുപടി, കർത്തവ്യം എന്നറിഞ്ഞ് ചെയ്യുന്നവനാണ് കൂടുതൽ ചെയ്യാൻ കഴിയുക. സാമാന്യമായി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാരവും അഥവാ ചെയ്യുന്ന ക്രിയയുടെ ഭാരവും അതിൻ്റെ ഫലത്തെ സംബന്ധിച്ച് ആഗ്രഹത്തിൻ്റെ ഭാരവും ഞാൻ ചെയ്യുന്നു എന്ന മമത്വത്തിൻ്റെ ഭാരവും, ഈ ഭാരങ്ങളെല്ലാം എടുത്ത് ക്ഷീണിക്കുക ചെയ്യുന്നത്.
എന്നാൽ കർമ്മയോഗിയെ സംബന്ധിച്ച് തൻ്റെ കർത്തവ്യം എന്നറിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾക്ക് മറ്റ് ഭാരങ്ങളില്ല. അതുകൊണ്ട് തന്നെ അളവറ്റ കർമ്മങ്ങൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കും. സാമാന്യകർമ്മി വളരെ പരിമിതമായ കർമ്മം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ കർമ്മയോഗി അപരിമിതമായ കർമ്മം ചെയ്ത് മുന്നേറും. അതാണിവിടെ ഉപദേശിക്കുന്നത്. സംഘങ്ങൾ ഒന്നിലും കൂടാതെ, എൻ്റേത് എനിക്ക് എന്നുള്ള സംഘം കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മഫലങ്ങളാൽ ആഗ്രഹത്താൽ ബദ്ധനാവാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം എങ്ങനെയാണോ വിധിക്കപ്പെട്ടിട്ടുള്ളത്, ശാസ്ത്രങ്ങളാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, പൂർവാചാര്യന്മാരാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്, ആ സമയത്ത് ആ ദേശത്തിൽ എന്താണ് തൻ്റെ കർത്തവ്യമെന്ന് മനസ്സിലാക്കി, അതാണ് വിധിക്കപ്പെട്ട വണ്ണം എല്ലാ കർമ്മങ്ങളെയും ഭംഗിയായിട്ട് ചെയ്യൂ. എങ്ങനെ ചെയ്യണം? പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. പരബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താലും, കാരണം ഈ പ്രപഞ്ചമഖിലവും ഈശ്വരീയമായൊരു മഹാനിയമത്തിന് വിധേയമായിട്ടാണ് ചലിക്കുന്നത്. ഒരണുക്കണത്തിൻ്റെ സ്പന്ദനം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം വരെയും ഈശ്വരീയമായ നിയമത്തിന് വിധേയമാണ്. അപ്പം അതിൻ്റെ ഭാഗമാണ് തൻ്റെയും കർമ്മം എന്ന തിരിച്ചറിവോടുകൂടി ആ സർവകർമ്മ നിയാമകമായിരിക്കുന്ന പരമാത്മതത്വത്തിൽ, പരമേശ്വര തത്വത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം അവിടുത്തെ നിയമനത്തിന് വിധേയമാണെന്ന ഭാവന ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട്, അപ്പോൾ നമ്മുടെ പരിമിതമായ അഹങ്കാരം താനേ കൊഴിഞ്ഞു പോകും. അങ്ങനെ നിനക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളെ ചെയ്യൂ എന്നാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനിലൂടെ നമ്മളെയൊക്കെ ബോധിപ്പിക്കുന്നത്. വളരെ ചിന്തനീയമായ ഓരോ കർമ്മമേഖലയിലും ഓർമ്മിക്കേണ്ടുന്നതായ ഉപദേശമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ, കർമ്മം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും ആർക്കുമുണ്ട്. എന്നാൽ കർമ്മഫലത്തിൽ അയാൾക്ക് അവകാശമില്ല. കർമ്മത്തിനനുസരിച്ചാണ് ഫലം. അതിനാൽ കർത്തവ്യഭാവത്തോടെ കർമ്മം ചെയ്യുന്ന കർമ്മയോഗിക്ക് ഒന്നിനോടും ശങ്കയില്ല. അതുകൊണ്ടാണ് തളർച്ചയില്ലാതെ അളവറ്റ കർമ്മങ്ങൾ കർമ്മയോഗി ചെയ്യുന്നത്. തുടർന്ന് ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഹരിഹര സുധനേ ഹരിഹര സുധന ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പോ. ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം. വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം. ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം. ശബര്യാശ്രമ സത്യേന മുദ്രാ പാതു സദാ വിമേ.